നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരത കേസരി ടിവിയിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്നുകൊണ്ട് വിഭാഗീയ പ്രവർത്തനം അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശശി തരൂർ മലബാർ ജില്ലകളിൽ നടത്തുന്ന പര്യടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന. കോൺഗ്രസിൽ എല്ലാവർക്കും ഇടമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇനിയൊരു വിഭാഗീയതയ്ക്ക് കോൺഗ്രസിന് ബാല്യമില്ല. സംഘടനയിൽ എല്ലാവരെയും കൂടെ നിർത്തും. കോൺഗ്രസിലെ സംവിധാനം അനുസരിച്ച് ആരെയും ഒഴിവാക്കില്ല. വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ സംഘടനയെ ശക്തിപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം. യു ഡി എഫ് ശക്തിപ്പെടുമ്പോൾ ദുർബലപ്പെടുത്താൻ പല അജണ്ടയും ഉണ്ടാകും. അതിനെ ഫലപ്രദമായി നേരിടും. മാധ്യമങ്ങൾ ഊതിവീർപ്പിച്ച ബലൂണുകൾ പെട്ടെന്ന് പൊട്ടും. ഞങ്ങളൊന്നും അങ്ങനെ പൊട്ടുന്ന ബലൂണല്ല. തരൂരിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തരൂരിന്റെ പേര് പരാമർശിക്കാതെ പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. കെ പി സി സി പ്രസിഡന്റ് എഴുതാത്ത കത്ത് എഴുതിയെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കെ പി സി സി പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവ് വിമർശിച്ചുവെന്നും തെറ്റായ വാർത്ത നൽകി. കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതേസമയം കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പുണ്ടാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന പാണക്കാട് മുസ്ലിം ലീഗ് നേതാക്കളെ സന്ദർശിച്ച ശേഷം ശശി തരൂർ പറയുകയുണ്ടായി. മറ്റൊരു പാർട്ടിയിലെ തർക്കത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ഡി സി സി ഓഫീസിലും വൻ വരവേൽപ്പാണ് ശശി തരൂരിന് ലഭിച്ചത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാവരും തരൂരിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. കോൺഗ്രസിലെ വിഭാഗീയ രാഷ്ട്രീയത്തെ അനുകൂലിക്കില്ലെന്നും ഗ്രൂപ്പുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും ഗുണം ചെയ്യുമെന്നുള്ള അഭിപ്രായമുള്ള മുസ്ലിം ലീഗ് പ്രതികരണത്തിൽ സമദൂരം പാലിച്ചു. പൊതു രാഷ്ട്രീയമാണ് ചർച്ചയായതെന്നും കോൺഗ്രസ് പാർട്ടിക്കകത്തെ തർക്കങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യം ലീഗിനില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മലപ്പുറം ഡി സി സി ഓഫീസിലും ഹൃദ്യമായ വരവേൽപ്പാണ് ലഭിച്ചത്. മുദ്രാവാക്യങ്ങളുമായി ഡി സി സി അധ്യക്ഷൻ വി സി ജോയ് അടക്കമുള്ളവർ സ്വീകരിച്ചു. ജില്ലയിലെ ചില നേതാക്കളുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു. കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂർ മത്സരിച്ചതോടെയാണ് തരൂരിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ചരടുവലി തുടങ്ങിയത്. എന്നാൽ കോൺഗ്രസിന്റെ യുവതലമുറ തരൂരിനൊപ്പമാണ് താനും. മലബാർ പര്യടനത്തിന് മികച്ച പിന്തുണയാണ് തരൂരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.